റാങ്ക് കിട്ടുമ്പോ പകുതി മാർക്ക് എനിക്കാ, ഞാനേ പഠിക്കാൻ കൂട്ടിരുന്നത്. പിന്നെ നീ കൂട്ടിരുന്നത് കൊണ്ട് ചിലപ്പോ റാങ്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അല്ലേലേ, ഈ റാങ്ക് വാങ്ങുന്നവരൊക്കെ അങ്ങനെ പറയൂ. അതൊരു സ്റ്റൈല്. പക്ഷേ ഉണ്ണിയിട്ട് തോറ്റു പോണേന്നാ എന്റെ പ്രാർത്ഥന. അതെന്താ? എങ്കിലേ എന്റെ പുറകെ കിടന്ന് കറങ്ങൂ. റാങ്ക് ഒക്കെ വാങ്ങുമ്പോ പിന്നെ വലിയ പത്രാസടിച്ച് നല്ല പെമ്പിള്ളേരെ നോക്കി പോവൂലേ? നമ്മളൊക്കെ മറക്കൂലേ? മഹാക്കള്ളന്മാരാ ഈ ആണുങ്ങളൊക്കെ. ഒരിക്കൽ പൂക്കൾ വിടർത്തി നിന്നിരുന്നവയാണ് ഈ മരങ്ങൾ. ഗ്രീഷ്മം പോയി ശിശിരം വന്നപ്പോൾ ഇലകൾ കൊഴിഞ്ഞിരിക്കുന്നു. വസന്തം പോലെ എനിക്കിഷ്ടമാണ് ശിശിരവും തളിരുണ്ണാൻ വരുന്ന കൊച്ചു കിളികളും അവയുടെ പാട്ടും. നമ്മുടെ കൊച്ചു കൊച്ചു ഇണക്കവും പിണക്കവും പോലെ ഋതുക്കൾ മാറി വന്നാലും ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയാലും നാം ഈ ശിശിരം എന്നെങ്കിലും മറക്കുമോ? എന്നും നമുക്കിങ്ങനെ കാമുകി കാമുകന്മാരായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കുളിർത്തെന്നലും പക്ഷികളും മർമരമുണർത്തുന്ന മരങ്ങളും എന്നും നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ. നിന്റെ ഈ വാചകോടി നിർത്താമോ? എനിക്ക് നാവ് തന്ന ദൈവം ശരിക്കും ക്രൂരനാണ്. ഉണ്ണിയേട്ടൻ എന്നെ അത്രയ്ക്ക് വെറുത്തോ? എത്ര നാളാ നമ്മളിങ്ങനെ വാചമടിച്ച് നടക്കുന്നത്? രണ്ടു ദിവസം കഴിഞ്ഞ ഉണ്ണിയേട്ടൻ എക്സാം തീരും, പിന്നെ വെക്കേഷനായി. ഈ ഒരു വെക്കേഷന് വേണ്ടി എത്ര നാളായി ഞാൻ കൊതിക്കുന്നു. അപ്പോ എന്നെ വിട്ടു പിരിയാൻ തിടുക്കമായി അല്ലേ? അതുകൊണ്ടല്ല, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്നെ കൂടെ കൊണ്ടുപോകുമോ അമ്മയുടെ അരയിലേക്ക്? അമ്മയെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. നാദസ്വരമേളവും കുരവയും ഇട്ട് ആർപ്പ് വിളിക്കുന്നവരുന്ന ഈ കൊച്ചു കഴുത്തിൽ മാലയിട്ട് എന്റെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകും. ആ നാളെത്താൻ എനിക്ക് തിടുക്കമായി.